Hey peeps, I'm anser.P and welcome back to my YouTube channel AR Vlogs. So guys, ഇന്ന് ഞാൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോ നമ്മുടെ നാട് ഫുൾ എന്ന് വെച്ചാൽ ഈ കൊറോണ എന്നുള്ള ഒരു മഹാമാരിയെ തടയാനായിട്ടുള്ള ഒരു കഠിനമായ പരിശ്രമത്തിലാണ് ഗൈസ്. അപ്പോൾ അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. അത് വിജയിച്ചിരിക്കും, കാരണം ഈ ലോകത്തുള്ള മുഴുവൻ ഡോക്ടേഴ്സും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഈ വാക്സിനേഷൻ കണ്ടുപിടിക്കാനുള്ള തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല ഇത്. കുറച്ച് ഡോക്ടേഴ്സ്, പ്രമുഖരായ കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, അത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കൊറോണ പോസിറ്റീവ് ആയവർക്ക് നിങ്ങളാരും പേടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. ഈ സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനൊന്നും വന്ന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും സംഭവിക്കാറില്ല. ചിലവരെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ രീതിയിൽ പനി വന്നാൽ അപ്പോൾ ചിലപ്പോൾ കൊറോണ ആയിരിക്കും. അപ്പോഴേ അവരുടെ മനസ്സിലെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പെട്ടെന്ന് മരിച്ചു എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും ഉണ്ട്. ഒരിക്കലും നടക്കുന്നതല്ല. നമ്മുടെ മനസ്സ് ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അത് നമ്മുടെ മനസ്സിൻ്റെ മനസ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മനസ്സിന് ഏറ്റവും ഇണങ്ങിയ കാര്യങ്ങൾ ചെയ്യുക, മാത്രമല്ല നല്ല ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് നേരിട്ട് പോകുന്നേ ഉള്ളൂ. നേരിട്ട് പോകാൻ പറ്റുന്നതാണ് ഗൈസ്, ഒരു ഡൗട്ടും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നെയാണ്, ഇപ്പം നമ്മൾ നേരിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഇത് പക്ഷേ കുറച്ച് ലാഗായി പോവുകയാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് പോവുകയാണ് ഇതുവരെ. അതെന്നൊക്കെ വെച്ചാൽ ടി വിയിലൊക്കെ 39 പേർക്ക് കോവിഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഞെട്ടി ഉറക്കായിരുന്നു. ഇപ്പോൾ 700, 800, 900 എന്നൊക്കെയാണ് പറയുന്നത്. ഒക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ നെഞ്ച് കത്തിക്കയറാണ്, തീയാളി കത്തുകയാണ്. അതുപോലത്തെ അവസ്ഥയിലായിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ മുൻകടക്കാൻ പറ്റും, ഒരു ഡൗട്ടും ഇല്ല. കാരണം എല്ലാവരും അതിനുള്ള കഠിനമായ ഒരു പരിശ്രമം തന്നെയാണ്. അപ്പോൾ എന്നാലാവുന്ന 2-3 കാര്യങ്ങൾ കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്, അത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവായി വന്നാൽ നിങ്ങൾ മാക്സിമം നല്ല ഫുഡ്സ് കഴിക്കുക. അതായത് നല്ല ഫുഡ് ജങ്ക് ഫുഡൊന്നും ഒഴിവാക്കുക. ജങ്ക് ഫുഡെല്ലാം ഒഴിവാക്കുക. പപ്സ്, ബർഗർ അങ്ങനെയുള്ള ഒന്നും കഴിക്കരുത്. 7-Up അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കുടിക്കുകയോ പിന്നെ പപ്സ് അങ്ങനെയുള്ള ഒന്നും കഴിക്കുകയോ ചെയ്യരുത്. നല്ല മാന്യമായ ആഹാരം കഴിക്കുക. ചോറ്, ചമ്മന്തി അങ്ങനെയുള്ള നല്ല നല്ല ചിക്കനൊന്നും ഒരുപാട് കഴിക്കേണ്ട കാര്യമില്ല. എന്നാലും കഴിക്കുക, എന്നാലും കഴിക്കാതിരിക്കരുത്, നല്ല കഴിക്കുക, അമിതവും ആവരുത്. പിന്നെ 2-ാമത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മനസ്സ് എപ്പോഴും ശാന്തമാക്കി വെക്കുക. അതായത് ടെൻഷൻ കൂടിയ ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ അറ്റാക്ക് വന്നു വരെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ പെട്ടെന്ന് എനിക്കെന്തെങ്കിലും പറ്റുമോ, ഞാൻ നാളെയും കൂടിയേ കാണുള്ളൂ, അങ്ങനെയൊന്നും നമ്മൾ ടെൻഷൻ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല ഗൈസ്. നമ്മൾ എപ്പോഴും കൂൾ മൈൻഡിൽ ഇരിക്കുക. പിന്നെ എന്താണ് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക. പിന്നെ മാക്സിമം ഡെയിലി ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യാൻ നോക്കുക ഗൈസ്. ഇപ്പം ചിലവർക്ക് പറ്റാത്ത സാഹചര്യം ആയിരിക്കും, എന്നാലും ചെയ്യാൻ നോക്കുക. മാക്സിമം വ്യായാമം ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് പകുതി, നമ്മുടെ ശരീരം എല്ലാം നല്ലപോലെ വേർക്കുകയും നമ്മുടെ ശരീരത്തെ ഞരമ്പുകളെല്ലാം നല്ലപോലെ വലിയുകയും ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനെ ചേർത്ത് ഒപ്പിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് പറഞ്ഞ വീഡിയോയിലായിരിക്കും കൊണ്ടുവന്നില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് പറഞ്ഞിലാകുന്നില്ല. കുറച്ച് ഡോക്ടേഴ്സ്, പ്രമുഖരായ കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനത് ആ ഡോക്ടേഴ്സ് പറഞ്ഞ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. എന്നാൽ അടുത്ത വീഡിയോ വരുമ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.